ചേച്ചി മുട്ടടിച്ച് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് റിയാക്ഷൻ? ഫസ്റ്റ് റിയാക്ഷനോ? ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നു, ഞാനും തന്മയും തലമുത്ര കിടന്നിരിക്കുന്നു. ഞാനവിടെ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, ശ്രീധർ സ്വാമി ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോളൂ, ഇത് എത്ര നാളത്തെ ഇതാണ്, നേർച്ചയാണ്, അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് ഉള്ള മറ്റേ മുടി വെട്ടുന്ന മുടി തീർന്നതിന്റെ വീഡിയോ എടുക്കുക. അപ്പോ കുറച്ചു നേരത്തിട്ട് മറ്റേ അവര് തെലുങ്കിൽ പറയുന്നുണ്ട്, ആന്ധ്രക്കാരാ. അപ്പൊ അവര് പറഞ്ഞോണ്ട് ഇത് മതി, ഇനി വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാണാതെ മനസ്സിലാവാത്ത പോലെ ചെയ്തു. പിന്നെ അപ്പൊ ഇംഗ്ലീഷ് പ്ലീസ് സ്റ്റോപ്പ് ടേക്കിംഗ് ദ വീഡിയോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടപ്പം കാരണം ഒരു വീഡിയോ ഇവിടെ എടുക്കുന്ന പ്രോസസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പം അതല്ല, അപ്പം നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളിത് കഴിഞ്ഞ് ഫുൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ആ റിയലൈസേഷൻ വരുള്ളൂ, അയ്യോ ഇത്രയും നാളത്തെ മുടി പോയല്ലോ എന്നുള്ള റിയലൈസേഷൻ വരുന്നത് അതിന് ശേഷമാണ്. പക്ഷെ അതുവരെ അതുവരെ നമ്മൾ അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ മുട്ടയടിക്കുന്നതിന്റെ സമയത്ത് ഞാനും തന്മയൊക്കെ എക്സൈറ്റഡാ, എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടത്. പിന്നെയാണ് അതിന്റെ റിയലൈസേഷൻ വന്നത്, അയ്യോ പാവത്തിന് മുടിയില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവള് ശരിക്കും പറഞ്ഞാല് മുടി ഇല്ലാണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടി ക്യൂട്ട്, ഇപ്പൊ ഭയങ്കര ബോറായി പറയുന്നത്. അല്ല ഇപ്പൊ കുറച്ചും കൂടി എന്നുള്ളതാണ് ഞാൻ ചേച്ചി കേട്ടത്. അങ്ങനെ കുറച്ചും കൂടി സരസ്വതി ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു നാലല്ല വീഴു. അല്ല സത്യസന്ധമായിട്ടാണ് ഇപ്പൊ കുറച്ചും കൂടി ക്യൂട്ടായി. അതെ ഞാൻ പറഞ്ഞേ, കാരണം സാധാരണ മുട്ടയടിച്ച് കഴിയുമ്പോ നമ്മുടെ തലയുടെ വൃത്തികളൊക്കെ അറിയുമല്ലോ. പക്ഷെ ഇത് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട്. അത് ഞാൻ സിസേറിയൻ ബേബി. അതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പ് ഹെഡ്. അങ്ങനെ സിസേറിയൻ ബേബിക്ക് അങ്ങനെയാ കറക്റ്റ്, നല്ല ഹെഡ് ഷേപ്പ് ആയിരിക്കും. മുട്ടടിക്കണ്ട നമ്മുടെയൊക്കെ പല സൈഡിലോട്ട് വീങ്ങിയിരിക്കും. എന്തായിരിക്കും ഒന്ന് എന്റെ തലയിലെ അവസ്ഥ, എന്റെ തല ആരെയും ഞാൻ കാണിക്കാറില്ല. പക്ഷെ ഇപ്പൊ നല്ല അയ്യോ എന്താ, എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് നേർച്ച നേർന്ന് കിട്ടിയത് തന്നെ. എന്നിട്ടും ഇതാണ് കിട്ടിയത്, അതെന്റെ അച്ഛനും ചിന്തിക്കാറുണ്ട്. അതൊന്നല്ല, ഞാൻ മാസാമാസം അല്ലല്ല, അത് മാസാമാസം കൊണ്ട് അച്ഛനടുത്ത് കാണിക്കും. അച്ഛ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, കാശ് ശരിക്കും ആദ്യം ഐഹാൻ എന്നാ വായിച്ചത്. ഇല്ലില്ല, അത് അച്ഛൻ തന്നെ. അച്ഛനെ മാത്രമേ ഞാൻ കൊണ്ടു നടക്കും, അച്ഛനെ കൊണ്ട് മാത്രം മോണിറ്ററി ബെനിഫിറ്റ്. അതുകൊണ്ട് അച്ഛനെ ഞാൻ കൊണ്ടു നടക്കും, ഹൃദയത്തിലും കയ്യിലും. എന്തായാലും കോമഡി ഉത്സവത്തിൽ ഒരുപാട് ടാസ്കുകൾ കൊടുക്കുന്ന ചേട്ടനും മിണ്ടാതിരിക്കുന്ന ചേച്ചിക്കും ഞാനൊരു ടാസ്ക് തരാൻ പോവുകയാണ്. നമുക്ക് കോമഡി ഉത്സവം ആണോ അത് ട്രാജഡി ഉത്സവം ആണോ എന്നുള്ളത് ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഗൈസ് യെസ്, ഇത് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. മറ്റേ എന്താ ലോട്ടറി എടുത്തിട്ട് അവരെ മിമിക്രി ചെയ്യാൻ പറയുമല്ലോ, ഇങ്ങനെ അതുപോലെ. ഇല്ലില്ല, മിഥുൻ ചേട്ടന് പകരം ആങ്കർ ആയിട്ടിരിക്കാൻ പോകുന്നത് ശേഷിയാണ്. ശേഷിയാണ് ആങ്കർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കോമഡി ഉത്സവം, ഈ ഒരു ട്രാജഡി ഉത്സവം ശേഷിയാണ് ആങ്കർ ചെയ്യാൻ പോകുന്നത്. മിഥുൻ ചേട്ടൻ ഇതിന്ന് ഓരോന്ന് എടുക്കണം, അത് ചെയ്ത് കാണിക്കണം. ഓക്കെ, റെഡി? എന്തായിരുന്നത് കുലുങ്ങുന്ന പോലും ഇല്ല കുലുക്ക. ചേച്ചി എടുത്ത് വായിച്ചിട്ട് അടുത്തതായി അവതരിപ്പിക്കുന്ന മിഥുൻ ചേട്ടൻ ചെയ്യുന്ന പോലെ. മിഥുൻ ചേട്ടൻ പറയണോ? മിഥുൻ ചേട്ടൻ ചെയ്യുന്ന പോലെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്താ ചെയ്യേ, കോണ്ടൻസ് ചെയ്യുന്ന ആൾക്കാണോ ഇത് ചെയ്യാൻ പറ്റാത്തത്? എനിക്കതൊന്നും അറിയാറില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ കണ്ണുകൾ. പറഞ്ഞോ എന്നാലും കേക്കട്ടെ. അടുത്തതായി സ്റ്റേജിൽ വരാൻ പോകുന്നത് തിനിട്ടോ. മിഥുൻ ചേട്ടൻ ചെയ്യാൻ പോകുന്ന ടീനിട്ടോ, മറ്റേ നമ്മുടെ കോമഡി ഉത്സവം പോലെ തന്നെ. ടിൻചേട്ടനെ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ സാധാരണ നമുക്ക് ടിൻചേട്ടൻ തന്നെ ട്രോൾ ഉണ്ട്. ടിൻചേട്ടൻ മറ്റേ ആ നമ്മൾ ടിൻചേട്ടൻ തന്നെ ചെയ്തു ട്രോളാണല്ലോ. ടിൻചേട്ടൻ വന്ന് മറ്റേ പണ്ട് മുരളി ഗോപി അവിടെ വന്ന് ചെയ്തു, മറ്റേ ഇത് മാവാണ് സാറേ എന്ന് പറഞ്ഞപ്പോ സലീമേട്ടനെ ഉറക്കത്തിൽ നിന്നിട്ടുള്ള ചോദിച്ചു, ടിനി ഇതാരെ ഉദ്ദേശിച്ചേ? അപ്പൊ പറഞ്ഞു മുരളി ഗോപി. ഞാൻ പറഞ്ഞു ആ നന്നായിട്ടുണ്ട്, ആ സാധനമാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ടിൻചേട്ടന്റെ കഷ്ടകാലം. അതുകൊണ്ട് ടിൻചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോ ടിൻചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ടിൻചേട്ടന്റെ ഏറ്റവും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ടിൻചേട്ടൻ ആരെങ്കിലും പുതിയ